ആ ഗൈസ്, എല്ലാവർക്കും സുഖല്ലേ? ബി എൻ കെ വ്ളോഗിൻ്റെ ഒരു ഫുഡിങ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അടിപൊളി ടേസ്റ്റിൽ കഴിക്കാവുന്ന പൊറോട്ടയ്ക്കും ചപ്പാത്തിയും കഴിക്കാവുന്ന ഒരു സാധനം ഐറ്റം. അതിന് വേണ്ടത് ഒരു മൂന്ന് ചെറിയ സവോള. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ, നല്ല ടേസ്റ്റായിരിക്കും. മൂന്ന് സവോള വട്ടത്തിലോ നീളത്തിലോ എങ്ങനെ വേണമെങ്കിലും അരിയ, വേവിക്കാനുള്ളതാണ്. അപ്പോൾ പരമാവധി കനം കുറച്ചരിയ, അതുപോലെ തന്നെ രണ്ട് തക്കാളി. ഈ സവോളയുടെ വേവാണ് ഇതിൻ്റെ ടൈം വരുന്നുള്ളൂ, അല്ലാണ്ട് പെട്ടെന്ന് തയ്യാറാക്കുന്ന ഒരു സാധനം ഉണ്ടോ. രണ്ട് തക്കാളി, ഒരു മൂന്ന് പച്ചമുളക്. നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായ നാടൻ പച്ചമുളകാണ്, നല്ല എരിവുണ്ട്, അതുകൊണ്ടാണ് ഇത് നാലെണ്ണം എടുത്തിരിക്കുന്നത്. പിന്നെ വേണ്ടതൊരു ചെറുള്ളി, നമ്മുടെ ശരീരത്തിന് ആവശ്യമായ സാധനമാണ്, നല്ല ആവശ്യമുള്ള. അപ്പോൾ എന്തോരം കൂടുതൽ എടുക്കണം അത്രയും നല്ലതാണ്. ഞാനൊരു എട്ട് ഒമ്പാണ് എടുത്തിട്ടുണ്ട്. അത് കുരുകുരുന്ന് അരിയോ ചതയ്ക്കുകയോ ചെയ്യാം, വേണമെങ്കിൽ ഇഞ്ചിയും വെളുത്തുള്ളിയുടെയും കൂടെ ചതയ്ക്കുക എന്ന് ചെയ്യാം കേട്ടോ. പിന്നെ മൂന്ന് മുട്ട പുഴുങ്ങിയതാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അതായത് നമ്മുടെ സൈപ്പിൽ വെച്ച് തള്ളി ചെറിയ ചെറിയ പീസുകളാക്കി, അല്ലെങ്കിൽ ഇതില്ലണ ഈ ഇതില്ലെങ്കിൽ, ചീമണ മിഷീൻ ഇല്ലെങ്കിൽ കുരുകുരുന്ന് അരിഞ്ഞാലും മതി കേട്ടോ. മിഷീൻ തന്നെ ഇതന്നെ വേണമെന്നില്ല. ഒരു മല്ലി ഇല ഒരു തണ്ട് കുറച്ച് മതി. നമ്മൾ പാനടപ്പത്ത് വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ, കോക്കനട്ട് ഓയിലാണ് നമ്മൾ ഒഴിക്കുന്നത്. സാധാ വെളിച്ചെണ്ണ, നമ്മുടെ ഒറിജിനൽ വെളിച്ചെണ്ണയാണ്, നമ്മുടെ മില്ലിൽ തന്നെ ഉണ്ടായതാണ്. ഒരു കാ ടീസ്പൂണോളം പെരിഞ്ചീരകമാണ് നമ്മളിടുന്നത്. ഒരു രണ്ട് കഷ്ണം കറുകപ്പട്ട, ഒരു രണ്ട് ഏലക്ക ചതച്ചണി ചതച്ചിടാട്ടോ അത്. പിന്നെ ഒരു നാല് ഗ്രാമ്പു. പിന്നെ ഇതിൻ്റെ കൂടെ ഉലുവയോ കടുകോ ഒക്കെ ഇടുന്നവർക്ക് അത് വേണമെങ്കിൽ ആഡ് ചെയ്യണതിന് കുഴപ്പമൊന്നുമില്ല. ഞാനിതിപ്പോൾ ആഡ് ചെയ്തിട്ടില്ല. ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടിയുള്ള പേസ്റ്റാണത്. ഒക്കെ ഒരു നാലല്ലി വീതം, ചുവന്നുള്ളി അല്ല വെളുത്തുള്ളി ഒരു നാലുല്ലി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, പിന്നെ നമ്മൾ അരിഞ്ഞ് വെച്ചേർന്ന ചുവന്നുള്ളി ഒരു എട്ട് ഒമ്പതെണ്ണം എടുത്തേണം നമ്മൾ. പിന്നെ ഒരു നാല് പച്ചമുളക് കുരുകുരുന്ന് അരിഞ്ഞത്. പിന്നെ ആ കറിവേപ്പില, രണ്ട് തണ്ട് കറിവേപ്പിലയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. പിന്നെ അരിഞ്ഞ് വെച്ചേർന്ന മൂന്ന് സവോള, അത് ശരിക്കും മിക്സ് ചെയ്ത് വേവണ വരെ അതിനുള്ള പാകത്തിനുള്ള ഉപ്പ്, ഒരു കാൽ ടീസ്പൂൺ ഉപ്പ് കൂടി ആഡ് ചെയ്ത് ശരിക്കും ഒന്ന് വേവണം. ആ ടൈം മാത്രമാണ് ഇത് വരുന്നത്. തക്കാളി രണ്ടെണ്ണം അരിഞ്ഞത്, ചെറിയ തക്കാളിയാണ് അരിഞ്ഞത്, രണ്ട് മീഡിയം തക്കാളി. നടച്ച് വെച്ച് ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് വേവിക്കാം. വിവിധ വേവായുണ്ട്, മഞ്ഞപ്പൊടി ഇട്ടു. നമ്മൾ അടുത്തായിട്ടുന്നത് കാശ്മീരി മുളക്, ഒരു ചെറിയൊരു കളറിന് വേണ്ടി മാത്രം ഇടുന്നു കേട്ടോ. ഒരു ടീസ്പൂണ്, ചെറിയ ടീസ്പൂണിന് ഒരു മല്ലിപ്പൊടി. ഒരു നുള്ള് കുരുമുളക് പൊടിയാണ് ഇട്ടത് കേട്ടോ. ഗരം മസാല ഒരു കാ ടീസ്പൂണ് ഗരം മസാല ശരിക്കും മിക്സ് ചെയ്യുക. അതിനുശേഷം നമ്മൾ ആ മല്ലിയില അരിഞ്ഞ് വെച്ച മല്ലിയിലയോട് മിക്സ് ചെയ്ത് അടിപൊളി സാധാരണ ഏത് കറിയുടെ കൂടെ, ഏത് ചോറിൻ്റെ കൂടെയോ കറിയുടെ കൂടെയോ കഴിക്കാതാണ്. പിന്നെ ആ മുട്ട നമ്മൾ ഗ്രൈൻഡ് ചെയ്ത് വെച്ചത് അതും ഇട്ട് ആഡ് ചെയ്ത് ഒരു നിളക്കിളക്കി ഒന്ന് ചൂടായി വന്ന് അപ്പം ഇറക്കാം. എന്ന് വെച്ചാൽ മുട്ട നമ്മുടെ വെന്തതാണല്ലോ, പിന്നെ അത് ആ മസാല ഒന്ന് പിടിച്ചാൽ മതി, അതിനുള്ള വേവുള്ളൂ. അങ്ങനെ നമ്മുടെ മുട്ട വെന്തിട്ടുണ്ട്. നമ്മളൊരു പാത്രത്തിലേക്ക് ഇനിയൊന്ന് മാറ്റാം. നല്ല വേവായിട്ടുണ്ട്, നല്ല ടേസ്റ്റും ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളൊരു വാഴയില പാത്രത്തിൽ വെച്ചിട്ട് അതിലേക്ക് ഇട്ട് നാട് ചെയ്ത് നമ്മൾ ആവിയോടുകൂടി കഴിക്കുക, നല്ല ചൂടോടി കഴിക്കുക. പുതിയ വീഡിയോയിലോട്ട് വന്നേക്കാം. എന്താണ് മുട്ടയും സവളം വെച്ചൊരു കിടിലായിട്ട് നമുക്ക് ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം.
എല്ലാവർക്കും ഇത് ഉണ്ടാക്കി വെക്കണം. വൈകുന്നേരത്ത് മുട്ടയും പൊരിച്ചു കിടക്കാണ്ട് ഇതൊന്നും ഉണ്ടാക്കി വെക്കി കഴിഞ്ഞാൽ സൂപ്പർ ടേസ്റ്റ് ആണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. നിങ്ങളുടെ കുട്ടികൾക്ക് ചപ്പാത്തിയുടെയും പൊറോട്ടയുടെ ഒക്കെ കൂടെ കഴിക്കാൻ പറ്റുന്ന കറിയാണെങ്കിൽ സി വീഡിയോ ഇഷ്ടപ്പെട്ടില്ല, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് യൂട്യൂബിലാണ് സബ്സ്ക്രൈബ് ചെയ്യണം, ഫേസ്ബുക്കിലാണ് ഫോളോ ചെയ്യണം, ഇൻസ്റ്റാഗ്രാമിലാണ് ഫോളോ ചെയ്യണം. ട്രൈ ചെയ്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ഇടണം, ട്രൈയും ചെയ്യണം. അടുത്ത വീഡിയോ കാണാം, പിന്നെ ബൈ.